ഐ എസ് എല്ലിൻ്റെ ഫൈനൽ വിസില് മുഴങ്ങിയ സമയത്ത് തന്നെ മാർക്കസ് ഒരു ട്വീറ്റിട്ട് മറ്റൊരു വെടി ഡയാസ് ടു ബെംഗ്ലൂരു എഫ് സി എന്നുള്ളത് ഇതിപ്പോൾ നേരത്തെ അദ്ദേഹം ഗോവയിലേക്കൊക്കെ എന്നുള്ള ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതാണെങ്കിലും ഞാൻ സർപ്രൈസിങ് ആണ് സർപ്രൈസ്ഡ് ആണ് ഡയാസ് പി എഫ് സിയിലേക്ക് പോകുമെന്നുള്ള കാര്യം അതുമാത്രമല്ല മാർക്കസ് മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയുന്നത് അവരുടെ ഇലവനിലുള്ള ചില പ്ലേഴ്സ് കൂടി ക്ലബ്ബ് മാറാനുള്ള സാഹചര്യത്തെ ഒക്കെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഐ എഫ് ടി ഡബ്ല്യു സിയും ഒരു കാര്യം പുറത്തേക്ക് വിട്ടു ബാക്കി ചില താരങ്ങൾ അതായത് ഡയാസിനൊപ്പം തിരികൂടി ഈ ഒരു ബി എഫ് സിയിലേക്ക് ജോയിൻ ചെയ്യുന്നുള്ളത് ഓൾറെഡി നൊഗ്വരെ പോകുന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞതാണ് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്തതാണെന്നുള്ളതാണ് എന്നാലും ബി എഫ് സി ഒരു വലിയ ഡീൽ തന്നെയാണ് ചാമ്പ്യൻ ക്ലബ്ബിൽ നിന്ന് നടത്തിയിട്ടുള്ളത് ഡയാസിനെ പറ്റി പറയാൻ പറയാമല്ലോ ഈ സീസണിൽ അദ്ദേഹം പത്ത് ഗോളുകൾ സ്കോർ ചെയ്തു ഫൈനലിലടക്കം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗോൾ സ്കോറിങ് ഇപ്പോൾ കഴിഞ്ഞ സീസണില് പന്ത്രണ്ട് ഗോൾ സ്കോർ ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സുപരിചിതനാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ പല്ലും നഖവും ഉപയോഗിച്ച് കളിക്കുക എന്നുള്ള ഒരു ഒരു ഉള്ള പ്ലെയറാണ് ഇപ്പോൾ ഇന്ന ഇന്നലത്തെ ഫൈനലിൽ ഗോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കടി പിടിച്ച് അദ്ദേഹത്തിൻ്റെ ടിപ്പിക്കൽ ഗോളാണ് അദ്ദേഹം ഗോള് ആൾ ഗോൾ വലക്കാകാൻ ചിലപ്പോൾ അയാൾ തന്നെ ആ ബോളും കൊണ്ട് വലയ്ക്കുള്ളിലോട്ട് പോകുന്ന രീതിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനത്തെ അത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഇടുന്ന അത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആയിരിക്കും ഒപ്പണൻറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുന്നൊരു താരമായിരിക്കും ഡയാസ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി എഫ് സിക്ക് പറ്റിയിട്ടുള്ളൊരു പ്ലെയർ കൂടിയായിരിക്കും എന്നുള്ളതാണ് ഇനി ആൽബർട്ടോ നൊഗ്വേറയുടെ കാര്യം എടുക്കുമ്പം നമ്മൾ ഓൾറെഡി നൊഖ്വേറ ബി എഫ് സിയിൽ പോകുന്ന കാര്യം സംസാരിച്ചാണത് ഈ സീസണിൽ രണ്ട് അസിസ്റ്റ് ഒരു ഗോൾ അങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞൊരു ബോക്സ് ടു ബോക്സ് ആണെങ്കിലും ഒരു നമ്പർ ടെന്നിലാണെങ്കിലും ഒക്കെ കളിപ്പിക്കാനുള്ളൊരു പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലെയർ തന്നെയാണ് ആൽബർട്ട് എന്നുള്ള കാര്യം അറിയാം അതുപോലെ തന്നെയാണ് ഇപ്പം തിരിയുടെ കാര്യം തിരി ഇപ്പം ഈ ഒരു സീസൺ നല്ല സീസൺ തന്നെയാണ് കഴിഞ്ഞ സീസണൊക്കെ അദ്ദേഹത്തിന് ആയിട്ട് കളിക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ സീസൺ ഇപ്പം നല്ല മുംബൈക്ക് ഇപ്പം ട്രോഫി നേടാൻ സാധിച്ചു പത്തിരുപത്തി രണ്ട് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചു ആ സെ സി ബി എന്ന് നിലയിൽ നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയണ്ടല്ലോ ഐ എസ് എല്ലിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ രണ്ടാമത്തെ സീസൺ മുതൽ ഉള്ള പ്ലെയറാണ് ഡിഫറെൻറ്റ് ട്രോഫീസ് സ്വന്തമാക്കിയിട്ടുള്ളൊരു പ്ലെയറാണ് ഒരു ഐ എസ് എല്ലിൽ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് സി ബി എന്നുള്ള നിലയിൽ തന്നെ പറയാൻ പറ്റും സ്റ്റിൽ അദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഈ ഒരു ഒമ്പത് വർഷമായിട്ട് കളിക്കുന്നെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കകാലം തൊട്ടേ എ കെയിൽ നിന്ന് തുടങ്ങി പിന്നീട് ജംഷഡ്പൂരും എ ടി കെ മോഹംബഗാനും ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടാണ് ഇപ്പം മുംബൈ സിറ്റി എത്തിയത് ഇപ്പം ഇതാ ബി എഫ് സിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഐ എഫ് ടി ഡബ്ല്യു സി റിപ്പോർട്ട് ചെയ്യുന്നത് എനിവേ ത്രീ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേഴ്സിനെയാണ് അവർ എത്തിക്കുന്നത് എന്നുള്ളതാണ് അത് മാത്രമല്ല ബോമസ് ദിമി എന്നീ പേരുകൾ ചില റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട് ഐ ഡോണ്ട് നോ ബോമസിൻ്റെയാണ് ശക്തമായിട്ട് കേൾക്കുന്നത് ദിമിയുടെയും പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് അറിയില്ല ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ളത് ദിമി കെ ബി എസ് സി തന്നെ നിൽക്കട്ടെ പറഞ്ഞാൽ പലയിടത്തുനിന്ന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത് ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്തു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മിൻസ് ഒരു ഗോളും കൂടി അടിച്ചിരുന്നെങ്കിൽ അത് കിട്ടാതെ പോയത് എന്തായാലും ദിമിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടുന്നു കെ ബി എസ് സിയുടെ ആദ്യമായിട്ടാണ് ഒരു പ്ലെയർക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടുന്നത് പിന്നെ എനിക്കുള്ളൊരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുംബൈ സിറ്റി എഫ് സി ഉള്ള താരങ്ങളെല്ലാം വിറ്റ് കളയുമ്പോൾ ആ സെ കെ ബി എസ് സി ഫാൻ എന്ന നിലയിൽ ഇനി നമ്മുടെ നെഞ്ചത്തോട്ടാണോ എന്നുള്ളതാണ് പേടി അതായത് ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാനോ ഇപ്പം പറഞ്ഞപോലെ ലൂണയാണെങ്കിലും ധീമിയാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില പേടികളൊക്കെ ഉണ്ട് അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൂണയും ധിമയും ഒക്കെ നിലനിർത്താൻ സാധിക്കട്ടെ സോ ഗേസ് ഇതൊക്കെയാണ് ഐ എസ് എല്ലിൻ്റെ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ തന്നെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെടികളും പൊട്ടിക്കുന്നു ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് അപ്പോൾ നിങ്ങളുടെ ഒപ്പിന് സുറപ്പാട്ടും കമ്പോസ്റ്റോ കാണിക്കോണൻ സനി